ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വന്ന് അക്വേറിയം ഹൂബിൽ തന്നെ ഭയങ്കര ഫേമസ് ആയ ഒരു ഫിഷിനെ പറ്റിയാണ്. അതാണ് റമ്മിനോസ് ടെട്ര എന്ന് പറയുന്നത്. ശരിക്കും ഇതൊരു ക്ലാസിക് ഫിഷ് കൂടെയാണ്, ശരിക്കും നല്ല ഫേമസ് ആയ ഒരു ഫിഷാണ്. ഇതിന് ഈ ഫിഷിനെ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് വെച്ചാൽ, ഈ ഫേസിൽ കാണുന്ന ഈ റെഡ് കളർ മാസ്കും പിന്നെ അതല്ലാതെ തന്നെ ടെയിലിൽ കാണുന്ന ഈ സ്ട്രിപ്സുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് തന്നെ. അതാണ് ഇതിനെ ഏറ്റവും വ്യത്യസ്തമാക്കുന്നു. ഇതൊരു ടെക്ട്ര വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാമായിരിക്കും ഇതൊരു സ്കൂളിംഗ് ഫിഷ് കൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് 1 to 2 inches ആണ്. അപ്പോൾ ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഒരു 4 to 5 years ആണ്. വാട്ടർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 22 to 28 ആണ്. ഇതിൻ്റെ തന്നെ വൈൽഡ് വെറൈറ്റിയും അവൈലബിൾ ആണ്. അതിന് ഈ ഫേസിൽ കാണുന്ന മാസ്ക് ഉണ്ടാവും, ബട്ട് ഈ ടെയിലിൽ കാണുന്ന ഈ സ്ട്രാപ്സ് ഉണ്ടായില്ല, വൈറ്റ് ആൻഡ് ബ്ലാക്ക് സ്ട്രാപ്സ് ഉണ്ടായില്ല. അതല്ലാതെ തന്നെ ഒരു ക്ലാസിക്കായ ഫിഷായതുകൊണ്ട് തന്നെ നമ്മളൊരു ബിഗിനർ വാങ്ങി വളർത്താൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും പറ്റില്ല. ഇത് ഭയങ്കര വാട്ടർ സെൻസിറ്റീവ് ഫിഷാണ്. ടെക്ട്ര വെറൈറ്റിയിൽ തന്നെ ഏറ്റവും വാട്ടർ സെൻസിറ്റീവ് ആയ ഒരു ഫിഷ് കൂടെയാണ്. അതുകൊണ്ട് നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഒരിക്കലും ചൂസ് ചെയ്യരുത്. പിന്നെ ഇതിൻ്റെ ടാങ്ക് സെറ്റപ്പ് എന്ന് പറയുന്നത് ഫുള്ളി പ്ലാന്റഡും സെമി പ്ലാന്റഡും, അതല്ലാതെ തന്നെ ഡ്രിഫ്റ്റ് ഔട്ട് വെച്ച് നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഫിഷ് വാങ്ങിച്ച് നമ്മുടെ ടാങ്കിൽ വിടുകയാണെങ്കിൽ കാണാൻ തന്നെ ഒരു ക്ലാസിക് ലുക്കായിരിക്കും. ബാക്കിയുള്ള ടെക്ടറിനെ വെച്ച് ഒരു ക്ലാസിക് ലുക്ക് തരുന്ന ഒരു ഫിഷ് കൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ മെയിലിന് ഈ റെഡ് കളർ ഫേസ് കുറച്ച് വലുതായിരിക്കും, അതല്ലാതെ തന്നെ ഡാർക്ക് ആയിരിക്കും. അതല്ലാതെ തന്നെ ഫീമെയിലിനെക്കാളും മെയിലിൻ്റെ ബോഡിക്ക് സ്ട്രെയ്റ്റ് ഷേപ്പ് ആയിരിക്കും, ബട്ട് ഫീമെയിലിന് വന്ന് ഒരു ബോൾ ഷേപ്പിൽ വരും. അതാണ് ഇതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഒരിക്കലും ഈ റമ്മിനോസ് ടെക്ട്ര ചൂസ് ചെയ്യരുത്, അത്രയേ നാം പറയുന്നുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഫുള്ളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിക്കാണെന്ന് വിചാരിക്കണം. ഓക്കെ, ബൈ.